റഫറൻസ് ഇമേജ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് പലപ്പോഴും ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഡ്രോയിങ്ങിന് മുമ്പ് ഒരു റഫറൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ തരാം ഞാൻ യൂഷ്വലി ഡൗൺലോഡ് ചെയ്യുന്നത് ഗൂഗിളിൽ നിന്ന് തന്നെയാണ് ഗൂഗിൾ സെർച്ചിലൂടെ കണ്ടെത്തുന്ന ഇമേജസ് തന്നെയാണ് ഞാൻ മോസ്റ്റ്ലി വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എനിക്കറിയാം നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാനുള്ള ചിത്രങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പക്ഷേ ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം പി സി തന്നെയാണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പി സിയിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം മൊബൈലും സെയിം രീതിയിൽ ചെയ്യാം അത് ഞാൻ പി സിയിൽ എങ്ങനെയാണെന്ന് കാണിക്കാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അവിടെ നമ്മൾ ഏത് ഇമേജസ് ആണ് വേണ്ടത് യൂഷ്വലി നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ കൂടുതലും പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ സെലിബ്രിറ്റീസ് ഇമേജസ് ആണ് വരയ്ക്കുന്നത് അപ്പോൾ അവരുടെ ആരെങ്കിലും പേര് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജസ് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് വരച്ചത് മോർഗൻ ഫ്രീമാൻ്റെ ഒരു പടമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പടം ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് സെർച്ച് ചെയ്യാം മോർഗൻ ഫ്രീമാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക പല ഫിൽറ്ററിങ് ഓപ്ഷൻസ് ഉണ്ട് ഓൾ ന്യൂസ് ഇമേജസ് അങ്ങനെ കുറേ ഇമേജസ് ക്ലിക്ക് ചെയ്തു ഇമേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഇമേജസ് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഒന്നുകൂടെ സെർച്ച് വേണമെങ്കിൽ ഒന്ന് ഫിൽറ്റർ ചെയ്യാം കൂടെ എച്ച് ഡി ഇമേജസ് കൂടെ ആഡ് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ കുറേ റെസൊല്യൂഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് ഞാൻ വേണ്ട ഈ ഒരു ഇമേജ് ആണ് ഞാൻ വരയ്ക്കാനായിട്ട് എടുത്തത് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കാണിക്കാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ താഴെ ഇതിൻ്റെ റെസല്യൂഷൻ കാണാൻ കഴിയും നാനൂറ്റി എൺപത് ബൈ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് അത് കമ്പാരിറ്റീവ്ലി വളരെ ഒരു ലോ റെസല്യൂഷനിലുള്ള ഫോട്ടോയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മിസ്സാകും ഇപ്പോൾ തന്നെ കണ്ടറി ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ള ഈ ഇമേജിന് അപ്പോൾ നമ്മൾ റിലേറ്റഡ് സെർച്ചിലേക്ക് പോവുക സീം ഓർ കൊടുത്തു വേണമെങ്കിൽ നോക്കാം ചിലപ്പോൾ അതേ ഇമേജസ് തന്നെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ റിലേറ്റഡ് ഇമേജ് കൊടുക്കുമ്പോൾ വേറെയാണ് വരുന്നത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഏത് ഇമേജസ് ആണ് ഏതൊക്കെ ഇമേജസ് ആണ് സ്ട്രൈക്ക് ചെയ്യുന്നത് അതിലൊക്കെ ക്ലിക്ക് ചെയ്യും നോക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ റൈറ്റ് സൈഡിൽ അതിൻ്റെ റെസൊല്യൂഷൻ കാണിക്കും ഞാൻ ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം ഇതിൻ്റെ റെസൊല്യൂഷൻ കണ്ടല്ലോ ആയിരം ബൈ ഫൈ സിക്സ്റ്റി ടു എന്നാണ് അതിൻ്റെ റെസൊല്യൂഷൻ അതായത് ഒരു എച്ച് ഡി കാർഡിലും താഴെയുള്ളൊരു റെസൊല്യൂഷനാണ് അപ്പോൾ ഇവിടെ റിലേറ്റഡ് സെർച്ചിൽ കാണിക്കുന്ന ഇമേജ്സൂടെ ഒക്കെ നോക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നോക്കുക ഇത് ഫോർ ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് ആണ് ചെറിയ റെസല്യൂഷനാണത് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഇത് കണ്ടല്ലേ രണ്ടായിരം ബൈ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപ്പോൾ ആ റെസൊല്യൂഷൻ കൂടിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ച് തരാം സേവ് ഇമേജ് ആസ് ഒന്ന് കൊടുക്കാം മോർഗൻ ഫ്രീമാൻ എന്ന് പറഞ്ഞിട്ട് ഡെസ് ടോപ്പിലേക്ക് സേവ് ചെയ്യുക മോർഗൻ ഫ്രീമാൻ കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഷോ ഫോൾഡർ കൊടുക്കുക രണ്ടല്ലേ മോർഗൻ ഫ്രീമൻ കളർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സേവ് ചെയ്തൊരു ഫയലാണ് ഇത് ജെ പി ജി ഫയലാണ് അതിൻ്റെ സൈസ് നോക്കുക എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കെ ബി ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സ്ട്രൈറ്റ് ഈ പടം തന്നെ യൂസ് ചെയ്യാറില്ല ഞാൻ ഇതിനെ ഒന്ന് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവിട്ടൊന്ന് മോഡിഫൈ ചെയ്യാറുണ്ട് ഫോട്ടോഷോപ്പിൽ ഞാനിത് ഓപ്പൺ ചെയ്തു ഇതിപ്പോൾ കളർ ഇമേജ് ആണ് ഡൗൺലോഡ് ചെയ്ത് കളറി വരയ്ക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ സാച്ചുറേഷൻ കുറച്ചിട്ടതിനെ ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറ്റിയാൽ മതി കൺട്രോളിൽ മേടിച്ചിട്ടതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് അതിനെ ഗ്രേ സ്കെയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു നിങ്ങൾക്ക് ഇതേ സംഭവം നമുക്ക് ഫോണിലും ഇമേജസ് എഡിറ്റ് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ ഫയൽ സൈസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാനിതിനെ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഞാൻ വരയ്ക്കുന്നത് എത്ര സൈസിലാണെങ്കിൽ എ ത്രീ സൈസിലുള്ള ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം കൺട്രോൾ എൻ അടിച്ചുകൊണ്ട് ഇവിടെ റീസെൻറ്റ് ഐറ്റംസിൽ ഇത് ഏ കാണിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോവുക പ്രിൻ്റിൽ പോകുമ്പോൾ സ്റ്റാൻഡേർഡ് പേപ്പർ സൈസുകളൊക്കെ ഇവിടെ കാണിക്കും ലെറ്റർ ലീഗൽ ടാബ്ലോയിഡ് എ ഫോർ എ സിക്സ് എ ഫൈവ് എ ത്രീ അങ്ങനെ പല സൈസസിലുള്ളത് കാണാൻ കഴിയും എ ത്രീ വരയ്ക്കുന്നവർ എ ത്രീ ചൂസ് ചെയ്യുക നിങ്ങളിവിടെ ഈ റെസൊല്യൂഷൻ നോക്കുക ഇവിടെ ഇപ്പം മുന്നൂറാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു റെസോയൂഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നയൻറ്റി സിക്സ് സെവൻറ്റി ടു വളരെ ലോ റെസൊല്യൂഷനുള്ള ഫോട്ടോസ് ആയിരിക്കും അപ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുന്നൂ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് മുന്നൂറ് വന്ന് വേണമെങ്കിൽ ഇത് അറുന്നൂറ് ആക്കാം ഞാൻ വേണം അറുന്നൂറാക്കി അടിച്ചു തരാം എന്നിട്ട് ഇത് കൺട്രോൾ ആയി അടിച്ചത് കോപ്പി ചെയ്യുക ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുക കൺട്രോൾ ടി അത് ഇതൊന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഈ ഒരു ക്യാൻവാസ് ഫില്ലാകുന്നതുവരെ നിങ്ങളിതൊന്ന് സ്കെയിൽ ചെയ്യണം അപ്പോൾ സ്കേ എത്രത്തോളം സ്കെയിൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഈയൊരു എ ത്രീ സൈസിൻ്റെ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ആ ഫേസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഞാനിപ്പോഴേത് സ്കെയിൽ ചെയ്യുന്നത് നമുക്ക് ഡ്രസ്സോ മറ്റ് ചെസ്റ്റിനോ താഴോട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഈ ഒരു അപ്സ്കെയിലിങ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് റീപൊസിഷൻ ചെയ്യുകയാണ് സെൻറ്ററിലേക്ക് ആ നോസിൻ്റെ പോർഷൻ സെൻറ്ററിൽ വരുന്ന രീതിയിൽ അപ്സ്കെയിൽ ചെയ്യുന്ന ഫേസ് കുറച്ച് ചെരിഞ്ഞിട്ടാണ് ബഡ് ഓക്കെ ഇത് ഫൈനാണ് ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇതെനിക്ക് എത്ര സൈസിലുള്ള ഒരു ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട് ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഏത് ഫോർമാറ്റിലേക്കാണ് സേവ് ചെയ്യുക സെലക്ട് ചെയ്യുക ഇവിടെ ജേ പെക്കിലേക്ക് ഞാൻ സേവ് ചെയ്യുന്നില്ല ഞാനിവിടെ പകരം പി എൻ ജി ആണ് ചൂസ് ചെയ്യുന്നത് പി എൻ ജി ചൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ നമുക്ക് ഇമേജസ് കാണാൻ കഴിയും ഇതിപ്പോൾ ഞാനിതൊന്ന് മിനിമൈസ് ചെയ്യാണ് ഞാൻ സേവ് ചെയ്ത ഫയൽ കാണിച്ചുതരാം ആണല്ലേ മോർഗൻ ഫ്രീമാ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ സേവ് ചെയ്തതാണ് ഇത് ഇരുപത്തിയൊന്ന് എം ബിയിലേക്കാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കെ ബിയിൽ നിന്ന് ഇത് ഇരുപത്തിയൊന്ന് എം ബിയിലേക്ക് ഇതിൻ്റെ ഫയൽ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അധികം മിസ്സാകാതെ നമുക്കിത് സൂമിൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ റെഫറൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഏത്തി സൈസിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ മുമ്പൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് പ്രിൻ്റ് പ്രിന്റ് എടുത്തിട്ട് അതിൽ ഗ്രിഡ്ഡിടുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ ലാസ്റ്റ് വരച്ചത് പ്രിൻ്റ് എടുക്കാതെ ഫോട്ടോഷോപ്പിൽ തന്നെ ഗ്രിഡ് ഗ്രിഡുകയാണ് ചെയ്തത് ആ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക ഇവിടെ റൂളറിനകത്തി പിക്സൽ ഇഞ്ചസ് ഇവിടെ പല യൂണിറ്റ്സ് കാണാം നമ്മൾ അത് സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുക ഞാൻ രണ്ട് സെൻറ്റിമീറ്റർ ആണ് എപ്പോഴും വരയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് സെൻറ്റിമീറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ഇങ്ങനെ ഹോർസോണൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് മൊത്തം ഞാൻ വരച്ചിട്ട് നമ്പരും ചെയ്യാറുണ്ട് ചില മെനക്കെട്ട പരിപാടിയാണ് ഓരോരുത്തർക്കും ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് രണ്ട് നാല് ആറ് ഇതിൽ തന്നെ നമ്പർ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ സേവ് ചെയ്തൊരു ഇമേജ് കാണിച്ചുതരാം ഈ ഇമേജ് ഞാൻ അങ്ങനെ സേവ് ചെയ്തതാണ് ഓക്കെ ഞാൻ ഗ്രിഡ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നാല് സൈഡിൽ നമ്പറിങ് ചെയ്തിട്ടുണ്ട് മുകളിലെയും ചെയ്തിട്ടുണ്ട് താഴെയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ഈയൊരു ഒരു സൈഡിലെ ലൈൻസ് മാത്രമല്ല ഒരു സൈഡിലെ നമ്പർ നോക്കി ഈ ഒരു താഴേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പതിനാറ് എന്നുള്ളത് താഴെ വരുമ്പോൾ ചിലപ്പോൾ പതിനെട്ടായി പോകാനോ പതിനാലായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസസ്റ്റ് നമ്പേഴ്സ് നമുക്ക് നോക്കി കുറച്ചുകൂടെ ഈസി ആയിട്ട് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് സൈഡിലും നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നേരത്തെ സേവ് ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് കെ ബി ഉള്ളായിരുന്നു അതിന് പി എൻ ജിയിലൊക്കെ ആകിയപ്പോൾ പതിമൂന്ന് എം ബി ആയിട്ട് അത് കൺവേർട്ടഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് സെറ്റ് ചെയ്യാം ഇതേ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് മൊബൈലും ചെയ്യാവുന്നതാണ് അതായത് ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഇവിടെ ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക ഡെസ്ക്ടോപ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുക മോർഗിൻ ഫ്രീ മനെച്ച് ഡി ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്ത പോലെ തന്നെ സെർച്ച് ചെയ്യുക ഇപ്പോൾ കണ്ടില്ല ഇപ്പം ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ എന്താണ് വരുന്നത് അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇമേജസ് സെലക്ട് ചെയ്യുക അതിനുശേഷം ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം സിസ്റ്റത്തിൽ കണ്ട അതേപോലെ തന്നെ വരും ഇവിടെ സൈസ് എന്നുള്ളത് ലാർജ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഇമേജിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഇതിൻ്റെ റെസൊല്യൂഷൻ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഓരോ റെസൊല്യൂഷൻ നോക്കിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം ലോങ് പ്രസ് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക അത് സേവ് ചെയ്യുക ബാക്കിയൊക്കെ നമുക്ക് മൊബൈലിലും ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റും മൊബൈലിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള എഡിറ്ററിൽ കളർ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയിലാക്കാം പിന്നെ ഹൈ ക്വാളിറ്റി ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റുകളുണ്ട് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ സ്റ്റോക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്ന വെബ്സൈറ്റുകളുണ്ട് അതൊക്കെ നമ്മൾക്ക് പൈസ കൊടുത്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുന്ന് ഹൈ ക്വാളിറ്റി ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾക്ക് കിട്ടുന്നതിനകത്തെല്ലാം അവരുടെ വാട്ടർമാർക്ക് ഉള്ള സെൻറ്ററിൽ കൂടെ വാട്ടർമാർക്കുള്ള ഇമേജസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് പിന്നെ ഫ്രീ ആയിട്ട് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് കിട്ടുന്ന കുറച്ച് വെബ്സൈറ്റുകളുണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തേന്ന് പറയുന്നത് പിക്സാബേ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് പിക്സാബേ ഇതിൽ പോയാൽ ഇതേപോലെ ഒത്തിരി ഇമേജസ് ഇങ്ങനെ കാണാൻ കഴിയും ഇവിടെ ഫ്രീ ഡൗൺലോഡ് ഡൗൺലോഡാണ് അതിനകത്ത് ഞാനിവിടെ ജസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞെന്ന് സെർച്ച് ചെയ്യണം ഇപ്പോൾ ഇവിടെ കുറേ ഇമേജസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരയ്ക്കേണ്ടവർക്ക് ഇതേപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് വരുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കാരണം നല്ല ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ് ഇവിടെ നമ്മൾ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പല റെസൊല്യൂഷനും പല സൈസും കാണിക്കും ഇപ്പം നിലവിലിത് നയൻറ്റീൻ ട്വൻറ്റി ബൈ ട്വൽവ് എയ്റ്റ് റെസൊല്യൂഷനാണ് കാണിക്കുന്നത് അത് മുന്നൂറ്റി എൺപത്തഞ്ച് കെ ബി ആണ് പക്ഷേ ഇതിൻ്റെ ഹയസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആറേ പോയിൻറ്റ് ഒന്ന് എം ബി ആണ് അത് കുറച്ചുകൂടെ വലിയ ഫയലാണ് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമോ അതിനകത്ത് ഓരോ ചെറിയ കാര്യങ്ങളും അത് ഡൗൺലോഡ് കൊടുക്കുക അപ്പം നിങ്ങൾ ഇതിനകത്ത് ചിലപ്പം ഇത് ചെയ്യുമ്പോൾ സൈനപ്പ് കാണിക്കും ഫ്രീ സൈനപ്പ് ആണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം ഷോ ഫോൾഡർ കൊടുക്കുക ഇതാണ് ഇവിടെ വന്നത് ഫയൽ ഈ ഒരു ഫയൽ സൈസ് എന്ന് പറയുന്നത് മൂന്നേ പോയിൻ്റ് അഞ്ച് എം ബി ഉണ്ടത് ജെ പി ജെ ഫയലായിട്ട് കം വരുന്നതുകൊണ്ടായിരിക്കാം ചെറിയ കംപ്രഷൻ നടക്കുന്നത് അവിടെ കാണിച്ചത് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് എം ബി സംതിങ് ആണ് പക്ഷെ ഡൗൺലോഡ് ചെയ്തപ്പോൾ മൂന്നേ പോയിൻറ്റ് അഞ്ച് എം ബി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതും നമുക്ക് മുമ്പേ കാണിച്ചതുപോലെ ഹൈ റെസല്യൂഷൻ ആയിട്ട് മാറ്റാൻ പറ്റും ബി എൻ ജിയിലൊക്കെ കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് സെലിബ്രിറ്റി ഇമേജസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വെബ്സൈറ്റ് നോക്കുക പിക്സാബി എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ് മറ്റേതെന്ന് പെക്സൽസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷനുണ്ട് പെക്സൽസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി അത് എവിടെയും വെബ്സൈറ്റ്സ് കാണാൻ പറ്റും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഹൈ ക്വാളിറ്റി ഇമേജസ് ഫ്രീ ഡൗൺലോഡ് ഷട്ടർ ഒക്കെ ഫ്രീ ഡൗൺലോഡൊക്കെ എന്ന് ഈ പറഞ്ഞതുപോലെ വാട്ടർമാർക്കുള്ള ഇമേജസ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം സ്റ്റോക്ക് ഇങ്ങനെ വരുന്ന ഓരോ റിസൾട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഷട്ടർ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ ഇവിടെ ഫ്രീ ട്രയൽ ട്രയലിങ്ങനെ കാണിച്ചിട്ട് പിന്നീട് സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും പൈസ ഒന്നും ഇമേജ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല ക്ലോസ് ചെയ്തേക്കാം അതേപോലെ തന്നെ നിങ്ങൾ പിക്സാ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫ്രീ ഫോർ ഇവിടെ കാണാം ഫ്രീ ഫോർ കൊമേഴ്ഷ്യൽ യൂസ് നോ അട്രിബ്യൂഷൻ റിക്വയർഡ് പക്ഷേ അവർ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഇയാളുടെ ഈ പ്രൊഫൈൽ ഇതിനകത്തൊന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഈ ക്രിയേറ്ററിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറിൻ്റെ പേര് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാവുന്നതാണ് ഫോട്ടോ കോട്ടിസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ആരാണോ ഇത് ചെയ്തിരിക്കുന്നത് അവരുടെ പേര് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാണ് ഞാൻ റെഫറൻസ് ഇമേജസ് കണ്ടെത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒന്ന് രണ്ട് വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ടേക്ക് കെയർ